السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين. مهديا يا زينب بنت جحش رضي الله تعالى عنها النبي صلى الله عليه وسلم തങ്ങളുടെ പത്നിമാരിൽ പ്രമുഖയായ മഹദിയാണ്. ഒരുപാട് മഹത്വങ്ങൾ അവരെക്കുറിച്ച് ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. മഹദി സൈനബ് റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം തായിഫ് രണാങ്കണത്തിലും ഹുനൈൻ യുദ്ധത്തിലും ഹൈബർ യുദ്ധത്തിലും ഹജ്ജത്തുൽ വദായിലും ഒക്കെ അല്ലാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ മഹദിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തിന് ശേഷം തൻ്റെ ഭവനത്തിൽ നിന്ന് എങ്ങോട്ടും പുറത്തു പോകുന്ന ഒരു സ്വഭാവം അവർക്കുണ്ടായിരുന്നില്ല. അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് പറഞ്ഞു, ഹജ്ജത്തുൽ വദാഇന്റെ ഘട്ടത്തിൽ ഹാദിഹി സുമ്മ ളുഹൂറുൽ ഹുസർ, ഇനി നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുക. ഫകുന്ന കുല്ലുഹുന്ന യഹജുജുന ഇല്ലാ സൈനബ് ബിന്ത് ജഹ്ഷൻ വസൗദ ബിന്ത് സംഅഹ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ പലരും അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ വഫാത്തിന് ശേഷം ഹജ്ജിന് പോകാറുണ്ട്. പക്ഷേ സൈനബ ബിന്ത് ജഹ്ഷും സൗദ ബിന്ത് സംഅഹ് റളിയല്ലാഹു അൻഹ രണ്ട് ഭാര്യമാരും അവരുടെ ഭവനങ്ങളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയായിരുന്നു. എങ്ങോട്ടും പിന്നെ അവർ പോയിട്ടില്ല. അവർ പറഞ്ഞു, വല്ലാഹി ലാ തുഹ ലാ തഹറക്കന ലാ തുഹദ്ദിക്കന ദാബ്ബത്തും ബഅദ അൻ സമിഅനാ ദാലിക മിനൻ നബിയ്യി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞതിന് ശേഷമായി ഇനി ഞങ്ങളുടെ വാഹനം എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞ് അവരവരുടെ ഭവനങ്ങളിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കുകയായിരുന്നു. മഹദിയായ സൈനബ് റളിയല്ലാഹു തആല അൻഹ ധാരാളം ധർമ്മം ചെയ്യുന്ന ഒരു മഹതിയായിരുന്നു. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഇമാം സഹീഹുൽ ബുഖാരിയിൽ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മഹദിക്ക് കൊടുത്തയച്ചു 12,000 നാണയങ്ങൾ. 12,000 വെള്ളി നാണയങ്ങൾ അവർക്ക് കൊടുത്തയച്ചു. ഫജഅല തഖൂലു അല്ലാഹുമ്മ ലാ യുദ്രികുനി ഹാദൽ മാൽ ഫി ഖാബിലിൻ ഫഇന്നഹു ഫിത്ന. മഹദി ആ സന്ദർഭത്തിൽ പറയുകയുണ്ടായി, പടച്ചവനെ, അടുത്ത വർഷം എനിക്ക് ഇതുപോലുള്ള ഒരു ധനം ഉമർ റളിയല്ലാഹു അൻഹു തന്നേക്കാതിരുന്നെങ്കിൽ അത്ര നന്നായിരുന്നു എന്ന് അവർ പടച്ചവനോട് ദുആ ചെയ്യുകയാണ്. അടുത്ത വർഷം എനിക്ക് ഈ ധനം ഇതിങ്ങനെ ഉമർ കൊടുത്തേക്കരുത് എന്ന് അള്ളാഹുവിനോട് മഹദി ദുആ ചെയ്യുകയാണ്. അള്ളാഹുവിൻ്റെ വിധി എന്നോണം അടുത്ത വർഷം മഹദി ഈ ലോകത്ത് ജീവിച്ചിരുന്നില്ല. അപ്പോഴേക്ക് അവർ മരണപ്പെട്ടു പോവുകയാണ് ചെയ്തത്. അങ്ങനെ തനിക്ക് കിട്ടിയ ധനം മുഴുവനും സുമ്മ ഖസ്സമത്തിൽ മാല കുല്ലഹു ഫി അഹ്ലി റഹ്മിഹ വഹലിൽ ഹാജ. ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കൊടുത്തയച്ച 12,000 ആ ധനം മുഴുവനും മഹദി തൻ്റെ കുടുംബങ്ങൾക്കും അതുപോലെ ആവശ്യക്കാരായ മറ്റു സാധുക്കളായ ആളുകൾക്കും ഒക്കെ വിതരണം ചെയ്തു. അങ്ങനെ ഫബലഗ ഉമറു ദാലിക ഫവഖഫ ബിബാബിഹ വഅർസല ഇലൈഹ ബിസ്സലാമി വഖാൽ ബലഗനി മാ ഫർഖത് വഅർസല അൽഫ് ദിർഹമിൻ തസ്തഖ്ബീനഹ വഅർസല അൽഫ്. അങ്ങനെ ബഹുമാനപ്പെട്ട ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞു, അവർക്ക് കൊടുത്ത ധനം മുഴുവനും അവർ ചിലവഴിച്ചു, എല്ലാവർക്കും ദാനമായി കൊടുത്തു എന്ന് കേട്ടപ്പോൾ വീണ്ടും അതാ 1,000 ദിർഹം വീണ്ടും മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു കൊടുത്തയക്കുന്നു. പക്ഷേ അത് കൊടുത്ത് കിട്ടിയ കയ്യിൽ കിട്ടേണ്ട താമസം അതും മഹദി എല്ലാവർക്കുമായി വിതരണം ചെയ്യുകയാണ്. അങ്ങനെ തൻ്റെ അടുക്കൽ ഒരു ദിർഹം പോലും അവശേഷിക്കാത്ത നിലക്കായിരുന്നു മഹദിയായ സൈനബ് ബിന്ത് ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ ഈ ലോകത്തോട് വിട വാങ്ങിയത്. ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ തന്നെ പറയാറുണ്ട്, ലഖദ് ദഹബത് ഹമീദത്തും മുതഅബ്ബിദത്തും ഫസീഉൽ യതാമാ വൽ അറാമിൽ. സ്തുത്യർഹയായ മഹദിയാണ്. ധാരാളം പടച്ചവനെ ഇബാദത്തെടുത്ത മഹദിയായിരുന്നു. അനാഥ മക്കൾക്കും വിധവകൾക്കും ഒക്കെ അഭയമായിരുന്ന മഹദിയാണ് നമ്മോട് വിട പറഞ്ഞു പോയതെന്ന് മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹു വഫാത്തിന് ശേഷം ആയിഷ ബിബി റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, يرحم الله زينب بنت جحش لقد نالت في هذه الدنيا الشرف الذي لا يبلغ شرف. الله عنده മഹദിയെ കുറിച്ച് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്,
ഈ ലോകത്തുള്ള എല്ലാ സ്ഥാനവും എല്ലാ ബഹുമാനവും അവരുടെ ആ വിയോഗത്തിന് ശേഷം അത്ര ബഹുമാനമുള്ള ആരും ഉണ്ടായിട്ടില്ല. എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം പോയി എന്ന് മഹദിയായ സൈനബ് ആയിഷ ബിബി റളിയല്ലാഹു തആല അൻഹ പറയാറുണ്ട്. വഹീന ഹദ്റത്ത് ഹൽ വഫാത്ത് ഖാലത്ത്, തനിക്ക് മരണമാസന്നമായ ഘട്ടത്തിൽ സൈനബ് റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, ഇന്നി ഖദ് അഅദത്തു കഫനി, എനിക്കുള്ള കഫം ഇവിടെ ഞാൻ തയ്യാർ ചെയ്ത് വെച്ചിട്ടുണ്ട്. വൈൻ ഉമർ അമീറുൽ മുഅ്മിനീന സയബ്അസു ഇലയ്യ ബികഫനിൻ, ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉമറുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു എന്നെ മറമാടുവാനുള്ള കഫം തുണി കൊടുത്തയച്ചേക്കാം. അപ്പോൾ അത് കിട്ടിയാൽ ഫതസദ്ദഖൂ ബിഅഹ്ദിഹിമ, രണ്ടാലു കഫം ഇവിടെ നിങ്ങൾ സദക്ക ചെയ്തു കൊള്ളണം എന്ന് അവർ വസിയത്ത് ചെയ്തുകൊണ്ടാണ് അവർ മരണപ്പെട്ടു പോകുന്നത്. അങ്ങനെ ബഹുമാ മഹദിയായ സൈനബ് ബിന്തു ജഹ്ഷ് റളിയല്ലാഹു തആല അൻഹ വഫാത്താകുന്ന ആ ഘട്ടം, തുവഫിയത്ത് റളിയല്ലാഹു തആല അൻഹ സനത്ത് ഇശ്രീന മിനൽ ഹിജ്റ, ഹിജ്റയുടെ 20-ാമത്തെ വർഷമാണ് മഹദി വഫാത്താകുന്നത്. ബഹുമാനപ്പെട്ട ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഭരണകാലഘട്ടത്തിൽ, വസയ്യഅഹ അഹ്ലുൽ മദീനത്തിൽ ബഖീഉ, അന്ന് മദീനയിൽ താമസിച്ചിരുന്ന മഹാന്മാ മഹത്തുക്കളായ സഹാബിവര്യന്മാർ മഹദിയെ ജന്നത്തുൽ ബഖീ മദീനയിൽ ജന്നത്തുൽ ബഖീയിലേക്ക് അവരുടെ ആ ഭൗതിക ശരീരം മറമാടുകയും വസല്ല അലിഹ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ അവരുടെ മയ്യത്ത് ജനാസ നിസ്കാരത്തിന് നേതൃത്വം കൊടുക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ദഹബി പറയുന്നു, വലി സൈനബ അഹദ അശറ ഹദീസൻ ഇത്തഫഖാലഹ അലാ ഹദീസൈനി വഹദീസുഹ ഫിൽ കുതുബിസ് സിത്ത, ബഹുമാ മഹദിയായ സൈനബ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് 11-ഓളം ഹദീസുകൾ സിഹാഹു സിത്തകളുടെ കിതാബുകളിൽ രേഖപ്പെടുത്തിയതായിട്ട് കാണാം. മഹദിയായ സൈനബ് ബിന്ദു ജഹ്ഷ് റളിയല്ലാഹു അൻഹയായിരുന്ന ഹബീബായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാരിൽ വളരെ പ്രാധാന്യമർഹിച്ചിരുന്ന മഹദി അവരുടെ ആ ഷറഫ് കൊണ്ട് ഫളു കൊണ്ട് നമ്മെയും അള്ളാഹു തആല രണ്ടു ലോകത്തും വിജയിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.